ॐ गणपतये नमः ॐ गुं गुरुभ्यो नमः ॐ सं सरस्वते नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमां अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणम् भगवन्तो पुनः पुनः समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरम् एकं यज्जनयत्यनेकतनुभृत् सस्यान्यजस्रंमिधो भिन्नाकारगुणानि कैश्चिदपि वां नोक्तं न सिक्तं जलैः कालेद्यापि न जीर्यते हुतभुजा नो दह्यते क्लिद्यते नाद्भिस्तत्सकलस्य बीजमनिशं ब्रह्माभितं धीमहि वन्दे श्रीशारदादेवी पादपद्मरजकणं वागीशादिबुधश्रेणी वन्द्यं वागर्थसिद्धयेम् सूत्रभाष्य प्रणितारो व्याससंकरदेशिको नमः मिनरगुन ब्रह्म साक्षात कार प्रसिद्धये इस लोग अंगलों दिवसों चल लेने जाना ब्रह्मसूत्र संकर भाष्यम् प्रथमो ध्यायः

तत्विभिज्ये न विषये न विषये अध्यास मिथ्या मिथ्यायिति भवितुम् युक्तः तदापि अन्योन्यस्मिन् अन्योन्यत्मकदाम् अन्योन्यधर्माम्च अध्यस्यः इदरे इधरे अभिवेके न। अत्यंत विविक्तयो मिथ्याज्ञाननिमित्तः सत्यानुदेमिधुनिकृत्यः അഹമിതം മമേദം ഇതി നൈസർഗികോയം ലോകവ്യവഹാര ആദിശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ശാരീരികമീമാംസാ ഭാഷ്യത്തിന് മുന്നോടിയായിട്ട് എഴുതിയിരിക്കുന്ന ഉപോദ്ഘാത ഭാഷ്യമാണ് നമ്മൾ ശ്രമിച്ചു വരുന്നത് ഈ ഉപോദ്ഘാത ഭാഷ്യത്തിലെ പ്രധാന വിഷയം അധ്യാസമായതുകൊണ്ട് ഇതിന് ഭാഷ്യം എന്നും പറയാറുണ്ട് അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ അധ്യാസത്തിൻ്റെ ആക്ഷേപം കാണിച്ചു ഒന്നാമത്തെ ആ ഖണ്ഡികയിൽ അധ്യാസത്തിൻ്റെ ആക്ഷേപമാണ് അതായത് അധ്യാസം എന്നത് സംഭവിക്കുകയില്ല അധ്യാസം സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്തുകൊണ്ട് അധ്യാസം സംഭവിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം ഒന്ന് ഏതിനെയാണോ അധ്യസിക്കുന്നത് അവ തമ്മിൽ സാദൃശ്യമുണ്ടാകണം രണ്ട് ആ വിവേക അഗ്രഹണം ഉണ്ടാക്കണം അതായത് അതിന് വേർതിരിച്ചത് ഇപ്പോൾ ഒരു സ ഒരു സാധനത്തെ വേറൊരു സാധനമായിട്ട് കഴുമ്പോൾ മറ്റേ സാധനത്തിലുള്ളതായ ഭ്രമം അതിലുള്ളതായ വ്യത്യാസം കാണാതാകണം എന്നിട്ട് വേറൊരു വസ്തുവിനെ കാണാനായാലും തമ്മിൽ സാദൃശ്യമുണ്ടാകണം പക്ഷേ ആത്മാവും അനാത്മാവും തമ്മിൽ അധ്യാസം സംഭവ്യമല്ല എന്ന് അധ്യാസാക്ഷേപത്തിൽ കാണിച്ചു രണ്ടാമത്തെ ഭാഗമാണ് അധ്യാസ സമർത്ഥനം ഒന്നാമത്തെ പേരെയായിരുന്നു അധ്യാസാക്ഷേപം രണ്ടാമത്തതാണ് അധ്യാസ സമർത്ഥനം തഥാപി എന്നുകൊണ്ട് ആവശ്യപ്പെട്ട് എന്ന് ആരംഭിച്ചിട്ട് പറഞ്ഞു അതെ ശരിയാണ് ഇത് സംഭവിക്കേണ്ടതല്ല പക്ഷെ സംഭവിക്കുന്നുണ്ട് നൈസർഗികോയം ലോകവ്യവഹാരോ അഹമിതം അമേതം ഇതി നൈസർഗികോയം ലോകവ്യവഹാരം സത്യമാണ് ഒരിക്കലും ചിദാനന്ദരൂപമായിരിക്കുന്ന പരമാത്മാവിലെ ആ നിത്യശുദ്ധ ബുദ്ധമുക്തമായിരിക്കുന്ന ആത്മാവ് ഒരിക്കലും അനിത്യവും അശുചവും അശുചിയും അസുഖവുമായിരിക്കുന്ന ശരീരാദികളിൽ ഞാനെന്ന് ഭ്രമിക്കേണ്ടതല്ല പക്ഷെ ഭ്രമിക്കുന്നുണ്ട് അപ്പോൾ ലോകവ്യവഹാരമുണ്ട് നൈസർഗികമായിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അധ്യാസത്തെക്കുറിച്ച് ചിന്തിക്കണം അപ്പോൾ ആദ്യം അധ്യാസാക്ഷേപം കാണിച്ചു രണ്ട് അധ്യാസ സമർത്ഥനം കാണിച്ചു ഇനി മൂന്നാമതായിട്ട് അധ്യാസ ലക്ഷണം അടുത്തായിട്ട് അധ്യാസത്തിൻ്റെ ലക്ഷണം കാണിക്കാൻ പോവുകയാണ് എന്താണ് ലക്ഷണം അതെന്തിനാണ് അപ്പോൾ അധ്യാസത്തിൻ്റെ ലക്ഷണം കാണിക്കുന്നത് ആ അതിനെയാണ് ശാസ്ത്രം എന്ന് പറയാം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതാണ് ഏതാണ് ശാസ്ത്രത്തിന് മൂന്ന് പ്രവൃത്തികളാണ് ഉള്ളത് എന്തൊക്കെയാണത് അതാണ് ഒന്നാമത്തത് ഉദ്ദേശ രണ്ടാമത്തത് ലക്ഷണം മൂന്നാമത്തത് പരീക്ഷ ഒരു ശാസ്ത്രം പ്രവർത്തിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അതായത് ഒന്ന് ഉദ്ദേശ രണ്ടാമതായിട്ട് ലക്ഷണം മൂന്നാമതായിട്ട് പരീക്ഷ ഈ മൂന്ന് കാര്യങ്ങൾക്ക് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ശാസ്ത്രം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ മൂന്നെണ്ണത്തിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രം പ്രവർത്തിക്കുന്നത് ഒന്നാമത്തതാണ് ഉദ്ദേശ ഉദ്ദേശം വെച്ചാൽ വിഷയ അവതരണം എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് അവർ തിയറി ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് അതിലൊരു തിയറി ഉണ്ടായിരിക്കണം അല്ലാതെ കഥ പറയുക എന്തെങ്കിലും കഥ പറയുന്നതല്ല ശാസ്ത്രം അല്ലേ കഥകളെ ശാസ്ത്രം എന്ന് പറയാറില്ല അപ്പോൾ ശാസ്ത്രത്തിന് അവിടെ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിലൊരു ഒരു വിഷയമുണ്ടായിരിക്കണം അപ്പോൾ വിഷയാവതരണം നടത്തണം ശാസ്ത്രത്തിൽ ശാസ്ത്രമാക്കണമെങ്കിൽ അതിലുദ്ദേശമുണ്ടാക്കണം വിഷയാവതരണം ഉണ്ടായിരിക്കണം പിന്നെ ലക്ഷണം പറയണം വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ അതിന് അതിൻ്റേതായ ലക്ഷണം എന്താണ് അല്ലേ വിഷയലക്ഷണം പറയണം അതിന് ഡിഫൈൻ ചെയ്യണം ഒരു വിഷയത്തെ അവതരിപ്പിച്ചാൽ മാത്രം പോരാ അതെന്താണ് എന്ന് ഡിഫൈൻ ചെയ്യണം അതിന് ലക്ഷണം പറയണം അപ്പോൾ ഉദ്ദേശ ലക്ഷണം പക്ഷേ വെറുതെ ഉദ്ദേശവും ലക്ഷണവും പറഞ്ഞാൽ പോരാ എന്ത് ചെയ്യണം അതിനെ പരീക്ഷ ഈ ഉദ്ദേശം ശരിയാണോ ഈ ലക്ഷണം ശരിയാണോ അതിനുള്ള പ്രമാണം ശരിയാണോ എന്നൊക്കെ പരീക്ഷിക്കണം വെറുതെ മനസ്സിൽ തോന്നുന്നതായ എന്തെങ്കിലും വിഷയങ്ങൾ ഉദ്ദേശിച്ചിട്ട് അതിന് നമുക്ക് തോന്നുന്നതായ എന്തെങ്കിലും ലക്ഷണം പറഞ്ഞാൽ അത് ശാസ്ത്രാവില്ല അതിന് വേണ്ടവണ്ണം പരീക്ഷിക്കണം അപ്പോൾ ചെറിയ വിഷയസത്യത്വ പരീക്ഷണം വേണം ഈ ഉപ ഉദ്ദേശിച്ചിരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അവതരിപ്പിച്ചിരിക്കുന്ന തിയറി അത് വാലീഡാണോ എന്ന് കൃത്യമായി യുക്തിയുക്തമായിട്ടതിനെ പരീക്ഷിക്കണം അതിനെ എക്സാമിൻ ചെയ്യണം ഒന്ന് പിന്നെ രണ്ടാമത്തായിട്ടോ ഈ പറയുന്നതായിരിക്കുന്ന ലക്ഷണം അല്ലേ അതിനൊരു ലക്ഷണം പറഞ്ഞു അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞു ആ ഡെഫിനിഷൻ പ്രോപ്പറാണോ ഡെഫിനിഷനിൽ പല പല ദോഷങ്ങളുണ്ടാവും അതായത് അത് ശരിക്കും ആ കാര്യത്തെ മുഴുവനായിട്ട് പറയുന്നില്ല അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊന്നിലേക്ക് പോകും ഇത്യാദികളായിരിക്കുന്ന അനേകം ദോഷങ്ങൾ ലക്ഷണത്തിൽ ഉണ്ടാകാം അല്ലേ അപ്പോൾ ആ ലക്ഷണങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ ആ ദോഷങ്ങളൊന്നും ഇല്ലാത്തതാണോ ലക്ഷണം എന്ന് പരീക്ഷിക്കണം പറയാണ് എന്താണ് പശു കൊമ്പുള്ളതാണ് പശു എന്ന് പറഞ്ഞു ഓ കൊമ്പുള്ളതാണ് പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും കൊമ്പുള്ള എത്ര എത്ര ജീവികളുണ്ട് ലോകത്ത് അപ്പോൾ എന്തു പറ്റും ഈ ലക്ഷണം മറ്റു പലതിലേക്കും വ്യാപിക്കും അല്ലേ ആ പറയാണ് കറുത്തതാണ് പശു ഐയ് നമ്മുടെ വീട്ടിലുള്ള പശു കറുത്തതാണ് അതുകൊണ്ട് കറുത്തതാണ് പശു എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ആ എന്ന് പറയുന്നത് ഈ ഒരു പശുവിന് മാത്രമാണ് വേറെ എത്രയോ പശുക്കൾക്ക് വേറെ കളറുള്ള പശുക്കളുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള പല ദോഷങ്ങളും ഉണ്ടോ ഇല്ലയോ എന്ന് ലക്ഷണത്തെ പരീക്ഷിക്കണം പിന്നെ അടുത്തതാണ് എൻ്റെ പ്രമാണ ചിന്തനം അതായത് ഈ ഈ വിഷയം നിങ്ങളൊരു വിഷയം അവതരിപ്പിച്ചു ആ വിഷയത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പറയുന്നതായ പ്രമാണം അത് കൃത്യമാണോ എന്ന് പരീക്ഷണിക്കുക അപ്പോൾ ഇതിനൊക്കെയാണ് ഇതൊക്കെയാണ് എന്താ പറയുന്നത് ഇതിനെയൊക്കെയാണ് എന്തു പറയുന്നത് ശാസ്ത്രത്തിൻ്റെ പ്രവൃത്തി പറയുന്നത് അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു കഥകളൊക്കെ പറഞ്ഞ് തമ്മിൽ വാലും തലയും കൂട്ടിമുട്ടിക്കാതെ എന്തെങ്കിലും കാര്യങ്ങളെ അവതരിപ്പിച്ചാൽ അതെന്താവില്ല അത് ശാസ്ത്രമാവില്ല ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റൈസ്ഡ് ആയിരിക്കണം അതിന് അതിനതിൻ്റേതായിരിക്കുന്ന ഒരു ഒരു നിയമം ഉണ്ടായിരിക്കണം അപ്പം മാത്രമേ അത് ശാസ്ത്രമായിട്ട് തീരുള്ളൂ അതുകൊണ്ട് ഇപ്പം ഇവിടെ എന്ത് പറഞ്ഞു ഇവിടെ ആദ്യം പറഞ്ഞു ആദ്യം അധ്യാസം ഇല്ലാതെ പറഞ്ഞു പിന്നെ പറഞ്ഞു അധ്യാസം സമർത്ഥിച്ചു അങ്ങനെ വെറുതെ സമർത്ഥിച്ചൊന്നും പോരാ അതിൻ്റെ ലക്ഷണം എന്താണ് എന്ന് പറയണം അപ്പം മാത്രമേ അത് ശാസ്ത്രമായി തീരുള്ളൂ അതുകൊണ്ട് ആചാര്യസ്വാമികളിനി അധ്യാസത്തിൻ്റെ എന്താണ് എന്ന് ചിന്തിക്കാൻ പോവുകയാണ് ഇനിയുള്ള ഭാഗം കുറച്ച് ഭാഗം ലക്ഷണ ഭാഷ്യമാണ് ആദ്യത്തെ എന്തായിരുന്നു അധ്യാസ ആക്ഷേപ ഭാഷ്യമായിരുന്നു എന്നിട്ടോ അതിനെ ആക്ഷേപിച്ചതിനെ അധ്യാസ സമർത്ഥന ഭാഷ്യത്തിലൂടെ അധ്യാസമുണ്ട് എന്ന് സമർത്ഥിച്ചു ഇനി എന്താണ് ഈ അധ്യാസം അതാണ് ലക്ഷണ ഭാഷ്യം നമ്മുടെ അടുത്തായിട്ട് ലക്ഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്താണ് അധ്യാസം കുറേ നേരമായി പറയണു അധ്യാസം 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 എന്തായി അധ്യാസം അതിൻ്റെ ലക്ഷണം പറയുകയാണ് ആചാര്യസ്വാമികൾ ആഹ കോധ്യാസോ നാമ ഇതി ഉച്ച स्मृतिरूपः परत्र पूर्वदृष्टावभासः आह कोयमध्यासो नामेति उच्यते स्मृतिरूपः परत्र पूर्वदृष्टावभासः ആഹാ പറയാൻ ഒരു നമുക്കൊരു വിഷയത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും നല്ല ഒരു ഒരു രീതിയാണ് ഡയലോഗ് ഡയലോഗ് എന്ന് വെച്ചാൽ ഒരു സംഭാഷണം അപ്പം നമ്മുടെ പല ശാസ്ത്രങ്ങളും ഒരു സംഭാഷണമാണ് അല്ലേ അത് ശ്രീമദ് ഭഗവത്ഗീതയാകട്ടെ ഇവൻ ഉപനിഷത്തുകളാകട്ടെ പല ഉപനിഷത്തുകളിലും ഒരു ഒരു സംഭാഷണം ഒരു ഡയലോഗ് അല്ലേ ആ ഡയലോഗിൻ്റെ ഗുണം എന്താണ് അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം അതിന് ഉത്തരം നൽകാം അതെന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയത്തെ ഉന്നയിക്കാം അല്ലേ അപ്പോൾ വിഷയം പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും വിഷയഗ്രഹണത്തിന് വളരെ സഹായകമാണ് എന്താ ഡയലോഗ് മെത്തേഡ് ഡയലോഗ് മെത്തേഡ് ഒരു സംഭാഷണം ആചാര്യനും ശിഷ്യനും തമ്മിലുള്ള ഒരു സംഭാഷണം ഈ സംഭാഷണ രീതിയിലെ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും അതുകൊണ്ട് ആചാര്യൻ ഇവിടെ ഒരു സംഭാഷണ പദ്ധ ഒരു മെത്തേഡ് കുറച്ച് സ്ഥലത്തെങ്കിലും ആരം അവലംബിക്കുകയാണ് പറയുന്നത് ആഹ ആഹ എന്ന് വെച്ചാൽ പറഞ്ഞു ഏ എന്തു പറഞ്ഞു കോയം അധ്യാസോ നാമ ഇവിടെ പൂർവപക്ഷമല്ല അധ്യാസമില്ലാന്നൊന്നുമല്ല പറയുന്നത് അപ്പം നിങ്ങൾ പറയണു അധ്യാസമുണ്ട് അല്ലേ പര എന്താണ് നേരത്തെ പറഞ്ഞു ആ നൈസർഗികം ലോക ലോകവ്യവഹാരം നൈസർഗികമായിട്ടുണ്ട് അതുകൊണ്ട് അധ്യാസം ഉണ്ട് എന്ന് അങ്ങ് സമർത്ഥിച്ചു വെരി ഗുഡ് ഞങ്ങൾ പറയൂ എന്താണ് കോയമധ്യാസോ നാമ കോയമദ്ധ്യാസ എന്താണ് അധ്യാസം ഈ നാമ എന്ന് വെച്ച് കഴിഞ്ഞിരിക്കുന്ന എന്നാൽ അധ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് അത്രയേ ഉള്ളൂ നാമെന്നല്ലേ എന്നുടെ പേര് എന്നൊന്നും അർത്ഥമല്ല ഒരു അതൊരു പ്രയോഗമാണ് സംസ്കൃതത്തിൽ നമ്മൾ പറയില്ലേ അല്ലേ ഈ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും എന്ന് പറഞ്ഞാൽ മതി അധ്യാസം എന്താണെന്ന് പറഞ്ഞാൽ മതി പോരെ അധ്യാസം എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടും അർത്ഥം ഒന്നാണ് പക്ഷേ രണ്ടാമത്തേൽ കുറച്ചുകൂടെ പൊളൈറ്റാണ് അല്ലേ കുറച്ചുകൂടെ അതായത് ഇതൊരു ആചാര്യ ശിഷ്യ സംവാദമാണ് അപ്പോൾ ആചാര്യനോട് എന്താണോ അധ്യാസം ഒന്നും ചോദിക്കാൻ പാടില്ല അല്ലേ അപ്പോൾ അധ്യാസ ഒന്നും ചോദിക്കാൻ പാടില്ല അല്ലെങ്കിൽ അധ്യാസ കഹ ചോ അതാണ് പറഞ്ഞത് കോയം അധ്യാസോ നാമ ഈ അധ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക ഇതി ഉച്ചതേ പറയാം തീർച്ചയായിട്ടും പറഞ്ഞു തരാം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അധ്യാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഒരു ഡെഫിനിഷനാണ് എടുത്ത് പറയുന്നത് നമുക്ക് ആ മനഃപാഠമാക്കേണ്ട ഡെഫിനിഷനാണ് സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ടാവഭാസ അധ്യാസ സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ടാവഭാസ അധ്യാസൊരുമിച്ച് പറയൂ സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ടാവഭാസ അധ്യാസ മൂന്ന് പദങ്ങളേ ഉള്ളൂ സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ടാവഭാസ അധ്യാസ വളരെ ക്ലിയറാണ് നോക്കൂ ആണ് ഭാഷ്യം പ്രസന്ന ഗംഭീരം ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തെ ഭാഷ്യത്തെ സ്തുതിക്കുകയാണ് എങ്ങനെയാണ് ഭഗവാന്റെ ഭാഷ്യം ജഡിലമല്ല പ്രസന്ന ഗംഭീരമാണ് തെളിവുള്ളതാണ് എന്നാലോ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഗംഭീരമാണ് അല്ലേ അഗാധമാണ് പലയിടത്തും ചില ആചാര്യ ഇനി കുറേ കഴിഞ്ഞ് മറ്റ് ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആ ഭാഷ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല നോക്കൂ ആചാര്യൻ്റെ ഭാഷ്യം നിങ്ങളിത് കഴിഞ്ഞ് എപ്പോഴെങ്കിലുമൊക്കെ ടീകയോ ടിപ്പിണിയോ ഭാമതിയോ ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും എന്തു സിംപിളാണെന്നുള്ളത് ഇവിടെ അനാവശ്യമായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ വ്യാഖ്യാനം ഒന്നും ഉണ്ടാവില്ല കൃത്യമാണ് പ്രസന്ന ഗംഭീരമാണ് ആചാര്യ ഭാഷ്യം അത്രയും ക്ലാരിറ്റി ഏ അത്രയും ക്ലിയറാണ് അത്രയും അഗാധവുമാണ് സമുദ്രം പോലെ അഗാധവുമാണ് അനന്തവുമാണ് അതേസമയം ശാന്തവുമാണ് എന്തേ ആ ഭാഷ്യം അതാണ് വളരെ മൂന്ന് പദങ്ങളെ കൊണ്ട് അധ്യാസം അവിടുന്ന് വ്യാഖ്യാനിച്ചു എന്താണ് സ്മൃതിരൂപ പരത്രപൂർവദൃഷ്ടാവഭാസ എന്താ സ്മൃതി സ്മൃതിരൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ മലയാളത്തിലിരിക്കണമെന്ന് വായിക്കാം ഇവിടെ ഒന്ന് ചോദിക്കാം കണ്ടോ മൂന്നാമത് ഇവിടെ ഒന്ന് ചോദിക്കാം എന്താണ് ഈ അധ്യാരോപം അധ്യാസം എന്ന് വെച്ചാൽ അധ്യാരോപം അധ്യാസത്തിൻ്റെ പേരാണ് പക്ഷേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അധ്യാസം തന്നെ ഉപയോഗിക്കണം ഇവിടെ ആചാര്യസ്വാമികൾ അധ്യാ അതായത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം വേറൊരു ഭാഷയിൽ വ്യാഖ്യാനിക്കുന്ന സമയത്ത് എന്താണോ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേ പദങ്ങൾ ഉപയോഗിക്കണം എന്നിട്ട് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാം അപ്പം എങ്ങനെ സത്യത്തിൽ എന്താണ് ഈ അധ്യാരോപം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താണ് ഈ അധ്യാസം എന്ന് വെച്ചാൽ എന്താ അധ്യാസം അറിയാം അത് സ്മരണ പോലെ തന്നെ മുമ്പ് കണ്ട ഒന്നിനെപ്പറ്റി മറ്റൊരിടത്തുണ്ടാകുന്ന വെറും പ്രതീതിയാണ് എന്താണ് വളരെ എളുപ്പ സംക്രാചാര്യ സ്വമിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്താണ് എന്താണ് അധ്യാസം അവഭാസ അവഭാസമാണ് അധ്യാസം എന്തിൻ്റെ പൂർവദൃഷ്ട അവഭാസ പൂർവദൃഷ്ടമായതിൻ്റെ അവഭാസ എവിടെ പരത്ര വേറൊരിടത്ത് എങ്ങനെയുള്ളതാണത് സ്മൃതിരൂപ എന്നുവെച്ചാൽ അർത്ഥം ആ ഇപ്പോൾ മുമ്പിലുള്ള ഇപ്പോൾ മുമ്പിലില്ലാത്തതും എന്നാൽ മുൻപ് കണ്ട് ഓർമ്മയുള്ളതുമായ ഒരു വസ്തുവിനെ വേറൊരു അധിഷ്ഠാനത്തിൽ കാണുന്നതാണ് അധ്യാസം ഏത് എഴുതി വെക്കണം പറയാണ് ഇപ്പോൾ മുൻപിലില്ലാത്തതും എന്നാൽ എന്നാൽ മുൻപ് കണ്ട് ഓർമ്മയുള്ളതുമായ ഒരു വസ്തുവിനെ വേറൊരു അധിഷ്ഠാനത്തിൽ കാണുന്നതാണ് അധ്യാസം അതാണ് അല്ലേ ഉദാഹരണത്തിന് നമ്മൾ ശുപ്തികയിൽ രജതത്തെ കാണുന്നു ഈ രജതം ഇപ്പോൾ മുമ്പിൽ ഇല്ലാ സത്യത്തിൽ ഇപ്പോൾ മുമ്പിൽ രജതം ഉണ്ടായിരുന്നെങ്കിൽ അത് അധ്യാസമാവോ ഇല്ല അല്ലേ അധ്യാസം എന്നുള്ളതിന് നമ്മുടെ മലയാളത്തിൽ എന്താ പേര് പറയുക ആ തെറ്റിദ്ധാരണ അത്രയേ ഉള്ളൂ നമ്മുടെ മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് പറയുന്ന തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് ഈ ചിന്തകളൊക്കെ എന്താ അധ്യാസം തെറ്റിദ്ധാരണ അല്ലേ ഒന്നിനെ വേറൊന്നായിട്ട് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഉള്ളത് സത്യത്തിന് മുമ്പിൽ ഒരു സാധനമുണ്ട് ആ സാധനത്തെ വേറെന്തോ ഒരു വസ്തുവായിട്ട് വിചാരിച്ചതിനെയാണെന്ന് പറയുന്നത് അധ്യാസം എന്ന് അത്രയേ ഉള്ളൂ അധ്യാസം ഒരു തെറ്റിദ്ധാരണയാണ് ആ അതെങ്ങനെയാണ് അതാ പറയുന്നത് ആ രജതത്തിലെ രജതമുണ്ട് നമ്മുടെ മുമ്പിൽ എന്തുണ്ട് ശുക്തി ഉണ്ട് ആ ശുക്തിയെ ശുക്തി വെച്ച് കഴിഞ്ഞാൽ ആ മുത്തുചിപ്പി അല്ലെങ്കിൽ കക്ക അതിൽ രജതത്തെ കാണാം ഇതിനെയാണ് എന്ന് പറയുന്നത് അധ്യാസം എന്ന് പറയുക അല്ലേ അതാണ് ഇവിടെ പറഞ്ഞത് നോക്കി ഇപ്പോൾ മുമ്പിലുള്ളതെന്താ ഒരു കക്കയാണ് അല്ലേ പക്ഷെ അതിലെന്താ കാണുന്നത് രജതത്തെ അതാണ് പറഞ്ഞത് ഇപ്പോൾ മുമ്പിലില്ലാത്തതും നമ്മുടെ മുമ്പിലില്ല ഇപ്പോൾ എന്ത് രജതം രജതം നമ്മുടെ മുമ്പിലില്ല പക്ഷേ മുൻപ് കണ്ടിട്ടുണ്ട് മുൻപ് ഓർമ്മയുണ്ട് നമുക്ക് മുമ്പ് കണ്ട് ഓർമ്മയുള്ളതായ ഒരു വസ്തുവിനെ മാത്രമേ വേറൊരിടത്ത് അധ്യസിക്കാൻ പറ്റൂ നമുക്കറിയാത്തൊരു വസ്തുവിനെ അധ്യസിക്കാൻ പറ്റില്ല അപ്പോൾ ആ മുമ്പ് കണ്ട് ഓർമ്മയുള്ളതായ ഒരു വസ്തുവിനെ വേറൊരു അധിഷ്ഠാനത്തിൽ കാണുന്നതാണ് അധ്യാസം അതായത് രജതത്തെ രജതത്തെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു വെള്ളി പാദസരം കിടക്കണു ഓ വെള്ളി പാദസരത്തെ ആ ഇത് വെള്ളിയാണെന്ന് പറഞ്ഞാൽ അധ്യാസമാണോ അല്ല വെള്ളിയല്ലാത്ത ഒരു വസ്തുവിൽ വെള്ളിയെ കാണുന്നതിനാണെന്ന് പറയുന്നത് അധ്യാസം നിങ്ങൾ എന്താ പറഞ്ഞേ പ സ്മൃതിരൂപ പരത്ര പൂർവ്വദൃഷ്ടാവഭാസ എന്നല്ലേ തെറ്റാ എന്ത് ഈ ലക്ഷണം തെറ്റാ അതെന്താ അങ്ങനെ പറയാൻ പറ്റുക നോക്കൂ ഞാനിവിടെ നിന്ന് യാത്ര പോയി അങ്ങനെ യാത്ര പോയി യാത്ര പോയി യാത്ര പോയിട്ട് കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ കോഴ്സെല്ലാം കഴിഞ്ഞു കുറേ കഴിഞ്ഞു പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ കാശിയിൽ വെച്ചിങ്ങനെ നടക്കുമ്പോണ്ട് എൻ്റെ എൻ്റെ മുമ്പിൽ ഒരാൾ വരുന്നു ആ അല്ല ഇത് നമ്മുടെ രഘു അല്ലേ ആ ഹലോ രഘു എന്നൊക്കെ പറയാം നമസ്കാരം കൈ ഒക്കെ കൊടുത്തു എന്നാൽ ഞങ്ങളുണ്ട് രണ്ട് രണ്ട് രണ്ടു വഴിക്ക് പോയി അപ്പോൾ ഇന്നത്തേക്ക് പത്തുവർഷത്തിന് ശേഷം ഞാൻ രഘുവിനെ കാശിയിൽ വെച്ച് കാണുന്നു കാശിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ രഘുവിനെ തിരിച്ചറിയുന്നു അറിയുന്നുണ്ടോ അറിയുന്നുണ്ട് ഇനി ഇത് ഈ ലക്ഷണം ഒന്ന് വായിച്ചു നോക്കൂ എങ്ങനെയാണ് അറിഞ്ഞത് സ്മൃതിരൂപ അല്ലേ എനിക്ക് രഘുവിനെ മുമ്പ് അറിയുന്നതുകൊണ്ടാണ് നോക്കൂ ആദ്യമായിട്ട് പിന്നെ കാശിയിൽ വെച്ച് പരിചയപ്പെടുന്ന ഒരാളെ അതിനെ അല്ലേ സ്മൃതി രൂപമാണ് രഘുവിൻ്റെ രൂപവും രഘുവിൻ്റെ പേരും ഒക്കെ എൻ്റെ മുമ്പിലുണ്ട് മനസ്സിലുണ്ട് അപ്പോൾ രൂപമായിട്ട് പരത്ര വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് അല്ലേ പൂർവ്വദൃഷ്ട അവഭാസ മുൻപ് കണ്ടിരിക്കുന്നതായ രഘുവിനെ കാണുമ്പോൾ അത് അധ്യാസമാണെന്ന് പറയാൻ പറ്റുമോ പറ്റുമോ അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷണം തെറ്റാം പറയാണ് അത് അപ്പോൾ അങ്ങനെ 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 ഒരിടത്ത് വേറൊരിടത്ത് എൻ്റെ സ്മൃതിയിലുള്ള ഒരാളെ കാണുന്നതിന് എന്താ പറയുക പ്രത്യഭിജ്ഞ എന്നാണ് ശാസ്ത്രത്തിൽ പറയാം തിരിച്ചറിവ് എന്നാണ് പറയാം അപ്പോൾ എന്താ പ്രത്യഭിജ്ഞ പ്രത്യഭിജ്ഞ എന്താർത്ഥം തിരിച്ചറിയുക പറയാണ് തത്ത ഇതന്ത വൃത്തിഹി പ്രത്യഭിജ്ഞ എന്താ പ്രത്യഭിജ്ഞ തത്ത ഇതെന്താ വൃത്തി മുമ്പ് കണ്ട് അറിഞ്ഞിരിക്കുന്ന ഒരു വസ്തുവിനെ ഇപ്പോൾ അറിയുന്നതിൻ്റെ പേരാണ് എൻ്റെ പ്രത്യവിജ്ഞ അപ്പം ഞാൻ ഒരു പത്ത് വർഷത്തിന് ശേഷം രഘുവിനെ ആ കാശിയിൽ വെച്ച് കാണുമ്പോൾ പ്രഭു രഘു രഘുവിനെ തിരിച്ചറിയുന്നത് അധ്യാസമല്ല പൃഥ്വിവിജ്ഞയാണ് അപ്പോൾ നിങ്ങളുടെ ഈ ലക്ഷണം സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ടാവഭാസ എന്ന ലക്ഷണം ശരിയാണോ അത് പ്രത്യവിജ്ഞയല്ലേ അല്ല അതെന്താ അങ്ങനെ എന്തുകൊണ്ടെന്നാൽ സ്മൃതിരൂപ പറയാം ഇവിടെ സ്മൃതിരൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൃതിസ്വരൂപം എന്നർത്ഥത്തിലല്ല ഇവിടുത്തെ ഡെഫിനിഷനല്ലേ സ്മൃതിരൂപ എന്ന് പറയുന്നത് സ്മൃതിസ്വരൂപം എന്ന അർത്ഥത്തിലല്ല എന്നുവെച്ചാൽ എൻ്റെ ഓർമ്മയിലുള്ള ഒരു വസ്തുവിനെ എന്ന അർത്ഥത്തിലല്ല പിന്നെയോ സ്മൃതേഹ രൂപം ഇവ രൂപം യസ്യ എന്നർത്ഥത്തിലാണ് അതായത് ഞാൻ കണ്ടതായിരുന്ന ഒരു വസ്തുവിൻ്റെ രൂപം പോലെ ഉള്ള അതാണ് ഇവിടെ സ്മൃതിരൂപ എന്നുള്ളതിന് സ്മൃതിസ്വരൂപം തത്പുരുഷനായിട്ടല്ല സ്മൃതേഹ രൂപം ഇവ രൂപം യസ്യ സ്മൃതിയുടെ രൂപം പോലെ രൂപമുള്ള വേറൊന്ന് കാര്യം മനസ്സിലായോ അതായത് ഞാനവിടെ ആ രജതത്തെ കണ്ടു ശുക്തികയില് ശുക്തികയിൽ ഞാൻ കണ്ടതായ രജതം സത്യത്തിൽ എവിടെയാ എൻ്റെ മനസ്സിലാ എവിടെയാ അധ്യാസം സംഭവിക്കുന്നത് അധ്യാസം സംഭവിക്കുന്നത് അധിഷ്ഠാനം വേണം പക്ഷെ അധിഷ്ഠാനത്തിലല്ല സത്യത്തിലെ ഈ അധ്യാസം സംഭവിക്കുന്നത് എവിടെയാ മനസ്സിലാണ് അതുകൊണ്ടാണ് ഞാനും ആ കക്ക കക്കാണുന്നു ഞാനത് രചതമാണെന്ന് കാണുന്നു നിങ്ങൾ കക്ക കണ്ടു കഴിഞ്ഞാൽ അത് രചിതമാണെന്നില്ല ആവണമെന്നില്ല അതായത് എല്ലാവർക്കും അധ്യാസം ഒരേ സമയത്ത് സംഭവിച്ചുകൊള്ളണം എന്നില്ല വോ അതായത് വസ്തുവിലായിരുന്നു ശരിക്കും എന്ന് വരികിൽ എല്ലാവർക്കും പാമ്പ് കണ്ട പാമ്പാണെന്ന് തോന്നണം തോന്നുവോ തോന്നില്ല ഒരാൾക്കത് പാമ്പാണെന്ന് തോന്നാം ഒരാൾക്കതൊരു മാലയാണെന്ന് തോന്നാം ഒരാൾക്കതൊരു വേറെ ആണെന്ന് തോന്നാം അപ്പോ അതുകൊണ്ട് എന്താണ് അധ്യാസം സ്മൃതിരൂപ സ്മൃതിരൂപ ചെന്താർത്ഥം സ്മൃതി രൂപം ഇവ രൂപം എസ് സ്മൃതി സ്വരൂപമല്ല സ്മൃതിയുടെ രൂപം പോലെ ഒരു രൂപം ഞാനിങ്ങനെ കാശിയിൽ നടക്കുന്ന സമയത്ത് ഒരാൾ നിൽക്കുന്നത് കണ്ടു അപ്പോൾ തോന്നി ആ അതാ രഘു നിൽക്കണമെന്ന് പോലും തട്ടി അടുത്ത് നോക്കിയപ്പോൾ വേറൊരാളാണ് ആ അയ്യോ സോറി സോറി ഞാൻ വേറൊരാളാണെന്ന് വിചാരിച്ചു ഇതാണ് അധ്യാസം അല്ലേ ആ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ പോലെ എൻ്റെ രഘുവിൻ്റെ ഒരു ചില ചില സാദൃശ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കെന്തു തോന്നി രഘുവാണെന്ന് തോന്നി അതെന്താണ് അത് സ്മൃതി സ്വരൂപമല്ല സ്മൃതേഹ രൂപം ഇവ രൂപമാണ് മനസ്സിലായോ തമ്മിൽ വ്യത്യാസം മനസ്സിലായോ രഘുവിനെ രഘുവായിട്ട് അറിയുന്നത് സ്മൃതിരൂപമാണ് പക്ഷെ അവിടെ അർത്ഥം എന്താണ് സ്മൃതി സ്വരൂപ എന്നർത്ഥം പക്ഷെ വേറൊരാളെ കണ്ടിട്ട് അത് രഘുവാണ് തെറ്റിദ്ധരിക്കുന്നതോ അത് സ്മൃതിയുടെ രൂപം പോലെയുള്ളതാണ് യഥാർത്ഥ സ്മൃതിയല്ല അതിനെയാണ് അതിനെയാണെന്ന് പറയുന്നത് അധ്യാസം ഓക്കെ അപ്പോ ഈ മെമ്മറിയിലുള്ള റിസംബ്ലൻസ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മുടെ മെമ്മറിയിലുള്ള റിസംബ്ലൻസിനെയാണ് മെമ്മറി ആസച്ചല്ല സ്മൃതിരൂപം അതാണ് ഇവിടെ സ്മൃതേഹ രൂപം ഇവ രൂപം യെസ് എന്ന് പറഞ്ഞാൽ ദ റിസംബ്ലൻസ് ഓഫ് മെമ്മറി ഞാനൊരു സാധനത്തെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു സാധനം കണ്ടു അപ്പോൾ ഇതിനെ അതായിട്ട് തെറ്റിദ്ധരിച്ചു ഓക്കെ ആ പിന്നെ വേറൊരു കാര്യം എന്താണ് പ്രത്യേകത എന്താണ് ഇവിടെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധ്യാസം സംബന്ധിക്കുന്ന സമയത്ത് സ്മൃതിരൂപമാണ് എന്ന് വെച്ചാൽ എന്താർത്ഥം അവിദ്യമാനവിഷയത്വം അഥവാ അസി അസന്നിഹിത വിഷയത്വമുണ്ട് എന്ന് വെച്ചാൽ ഈ ഞാൻ കാണുന്നതായ രജതം സത്യത്തിൽ ഇപ്പോൾ അവിദ്യമാനമാണ് അതായത് ഈ ശുക്തികയിൽ ഇപ്പോൾ രജതം അവിദ്യമാനമാണ് ഉണ്ടോ ഇല്ല അല്ലേ അതിനെയാണ് അതാണ് അതാണ് അധ്യാസത്തിൻ്റെ ഭാ അധിഷ്ഠാനം അവിദ്യമാന വിഷയത്വം അഥവാ അസന്നിഹിത വിഷയത്വം സത്യത്തിൽ ആ വിഷയം ഇപ്പോൾ ഇവിടെ ഇല്ല പിന്നെ കാണുന്നത് എന്തുകൊണ്ടാണ് സംസ്കാരനിമിത്ത ദർശനം എന്നിൽ സംസ്കാരമുണ്ട് സംസ്കാരം വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ കണ്ടതിൻ്റേതായിട്ടുള്ള മെമ്മറി അല്ലേ അതെൻ്റെ മനസ്സിലുണ്ട് അതാണ് സ്മൃതി രൂപമായിരിക്കുന്നത് അവിടെ സംസ്കാരം എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ് സ്മൃതി എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് സംസ്കാരം ഒരു വസ്തുവിനെ കണ്ട് സംസ്കാരമുള്ള ഒരാൾ ഉദാഹരണത്തിന് നമ്മൾ ഒരാൾ ഈ ലോകത്ത് പാമ്പിനെ കണ്ടിട്ടേ ഇല്ലാച്ചോളൂ ജീവിതത്തിൽ പാമ്പിനെ കണ്ടിട്ടില്ല അയാൾക്ക് ഒരിക്കലും ഒരു കയറിൽ പാമ്പാണെന്ന് തോന്നില്ല അല്ലേ അപ്പോൾ അതായത് അയാളുടെ മെമ്മറി മെമ്മറിക്ക് ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ് അത് അല്ലേ അതായത് ആ ഒബ്ജക്റ്റ് ഓഫ് ദ റിമെമ്പറൻസ് ഈസ് നോട്ട് അറ്റ് ദ പ്രസൻസ് ടൈം നമ്മുടെ സ്മൃതിയിൽ ആ വസ്തു അതല്ല ഇപ്പോൾ മുമ്പിലുള്ളത് പക്ഷെ അതാണെന്ന് നമുക്ക് തോന്നുന്നു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു അതാണ് സ്മൃതിരൂപ അപ്പോൾ അധ്യസ്ഥമായിരിക്കുന്ന വസ്തു ശരിക്കും നമ്മുടെ മുമ്പിലില്ല എവിടെയുള്ളൂ നമ്മുടെ സ്മൃതിയിലേ ഉള്ളൂ അതാണ് സ്മൃതി സ്മൃതിരൂപ എന്ന് പറഞ്ഞത് സത്യത്തിൽ എവിടെയാണ് അധ്യാസത്തെ കണ്ടത് സ്മൃതിയിലാണ് പുറമേ പക്ഷെ നമുക്ക് തോന്നി അത് പുറമേയാണ് തോന്നി അല്ലേ അപ്പോൾ നമ്മൾ കണ്ടതായിരിക്കുന്ന വസ്തു അതെന്തല്ല അത് പ്രമാണജനിതം അല്ല അതായത് പ്രമാണത്തെ പ്രമാണം ചെന്നാണ് പ്രമായാഹകരണം അല്ലേ പ്രമാണിച്ച യഥാർത്ഥ ജ്ഞാനം ശരിയായ അറിവ് കൊണ്ടുണ്ടായതല്ല എന്ത് നിത്യ അധ്യാസം അധ്യാസം എവിടെ നിന്നുണ്ടാകണം തെറ്റിദ്ധാരണയെന്നു ഈ തെറ്റിദ്ധാരണയാണ് ഒരു വസ്തുവിനെ ആ വസ്തുവായി ഗ്രഹിക്കുന്നത് പ്രമാണചരിതമാണ് അത് പ്രത്യവിജ്ഞയാണ് അല്ലേ പക്ഷേ അവിടെ സ്മൃതിരൂപമായിട്ട് അവിടെ ഇല്ലാത്തതായ അവിദ്യമാനമായിരിക്കുന്ന ഒരു വിഷയത്തെ വിദ്യമാനമാണെന്ന് കരുതുന്നു എന്തുകൊണ്ട് നമ്മളുടെ സംസ്കാര ജനിതമായിട്ട് സംസ്കാര വിഷയമായിട്ട് നമ്മുടെ സ്മൃതി കാരണം കൊണ്ട് അപ്പോൾ എന്ന് പറയുന്നത് അതിനെയാണ് അധ്യാസം എന്ന് പറയുന്നത് കുറേയാണ് ഈ അധ്യാസം സംഭവിക്കുന്ന എന്ത് ചെയ്യണം പൂർവദൃഷ്ട മുമ്പ് കണ്ടതായിരിക്കണം അല്ലേ മുമ്പ് കണ്ടതായിരിക്കുന്ന ഒരു വസ്തുവിനെ എന്ത് ചെയ്യുന്നു നമ്മളുടെ ഉള്ളിൽ മുമ്പ് കണ്ട ഒരു വസ്തു ആ വസ്തു എൻ്റെ ഉള്ളിലൊരു സംസ്കാരമുണ്ടാക്കി ആ സംസ്കാരം ഹേതുവായിട്ട് അതിനോട് സദൃശ്യമായിരിക്കുന്ന സാദൃശ്യം ഉണ്ടാവണം അതിനോട് സദൃശ്യമായിരിക്കുന്ന ഒരു വസ്തുവിനെ കണ്ടപ്പോൾ എൻ്റെ എൻ്റെ ബുദ്ധിയിലുണ്ടായ ഒരു ഭ്രമം നിമിത്തം സംസ്കാരജനിതമായിരിക്കുന്ന മറ്റേ വസ്തുവാണ് മുമ്പിലിരിക്കുന്നത് എന്ന് തോന്നി ഇതിനെയാണിത് പറയുന്നത് അധ്യാസം എന്ന് പറയുന്നത് ആ സംസ്കാരനിമിത്തമാണ് അധ്യാസം അപ്പോൾ സ്മൃതിരൂപ എന്ന് പറഞ്ഞു ഞാൻ പരത്ര പരത്ര എന്ന് പറഞ്ഞ എന്താർത്ഥം വേറൊരിടത്ത് വേറൊരു അധിഷ്ഠാനത്തിൽ ഇതാണ് ഇതാണ് സത്യത്തിൽ അധ്യാസത്തെ പ്രത്യഭയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് രഘു എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കാശിയിൽ വെച്ച് കാണുമ്പോൾ അത് രഘുവാണെന്നറിഞ്ഞാൽ പ്രത്യിജ്ഞ പക്ഷേ പരത്ര വേറൊരിടത്ത് രഘുവല്ലാത്തൊരു വ്യക്തിയിൽ രഘുവാണെന്ന് തോന്നിയാൽ തോന്നിയാൽ അധ്യാസം അതാണ് പരത്ര പരത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു അധിഷ്ഠാനത്തിൽ അല്ലേ അപ്പോൾ വെള്ളിയുടെ സ്മൃതി വെള്ളി എന്ന് പറഞ്ഞാൽ സിൽവർ സിൽവറിൻ്റെ റിമംബ്രൻസ് സിൽവറിൻ്റെ സ്മൃതി വെള്ളിയുടെ സ്മൃതി എന്നിലുൾ എന്നിലൊരു ഒരു ഒരു സംസ്കാരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഹേതുവായിട്ട് വെള്ളി അല്ലാത്ത ഒരു സ്ഥലത്ത് ഓക്കെ ആ അതിൻ്റെ സ്മൃതി ഭവിക്കുന്നതാണ് അല്ലേ എന്നെ പറയുന്നത് അധ്യാസം എന്ന് പറയുന്നത് വെള്ളി കാണുന്നില്ല അവിടെ എന്താണ് വെള്ളിയുടെ സ്മൃതിയാണ് അല്ലേ പാമ്പിനെ കാണുന്നില്ല നമ്മൾ എന്താണ് പാമ്പിൻ്റെ സ്മൃതിയാണ് പാമ്പിനെ പാമ്പായിട്ട് കണ്ടാൽ അത് 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 എന്തല്ല അധ്യാസമില്ല ഓക്കെ അതാണ് പറഞ്ഞത് പരത്രേ പരത്ര എന്താ പരത്രാ ചർത്ഥം പറയാണ് അയോഗ്യേ അധികരണേ പരത്ര എന്നുള്ളത് പറയാണ് അയോഗ്യേ അധികരണി എന്ന് വെച്ചാലോ യഥാർത്ഥത്തിൽ അതല്ലാത്ത അധിഷ്ഠാനത്തിൽ യഥാർത്ഥത്തിൽ വെള്ളിയല്ലാത്ത അധിഷ്ഠാനത്തിൽ അല്ലേ ശുക്തികയെ വെള്ളിയെ കാണുന്നതിൻ്റെ പേരാണ് പേരാണ് അധ്യാസം അപ്പോ സ്മൃതിരൂപ പരത്ര സ്മൃതിരൂപവും പരത്ര മാത്രല്ല പോയാ പോരാ പിന്നെ നേണം പൂർവദൃഷ്ടം മുമ്പ് കണ്ടതായിരിക്കണം വാസനാരൂപമായിരിക്കണം വാസനയുണ്ടാകണം വാസനയുണ്ടെങ്കിൽ മാത്രമേ പൂർവദൃഷ്ടമായതിനാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ മുമ്പ് കണ്ട് അത് വാസനാരൂപമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം അല്ലാതെ നമ്മൾ ഒരിക്കലും അറിയാത്തൊരു വസ്തുവിനെ അധ്യസിക്കാൻ പറ്റില്ല അപ്പോൾ സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ എന്താ അവഭാസ ഇവിടെ അവഭാസ ഭാസനം അറിയൽ നേർത്തുള്ളു പക്ഷേ സത്യത്തിലെ അവഭാസഹ എന്നുള്ളതിന് അവസന്ന അവമത വാഭാസനം എന്ന് പറത്തണ്ട് ഭാമതികാരം പറയാണ് അവഭാസം എന്താർത്ഥം ഇവിടെ ശങ്കരാചാര്യ തമ്മിൽ ഈ ഭാഷയത്തിലെ അവഭാസം വെച്ചാൽ അറിയൽ നേർത്തുള്ളു ഭാസനം നേർത്തുള്ളൂ പക്ഷേ സത്യത്തിൽ അവഭാസ പദത്തിന് എന്താർത്ഥം അവസന്നഹ അവമതഹവാ ഭാഷ ഭാഷണം എന്ന് വെച്ച് ആ ഇൽ ഒന്നിന് വേറൊന്നായി അറിയുന്നതിനെയാണ് അവഭാസം എന്ന് പറയാം ഇതിനെ ഇതിനെന്ത് പറയാൻ പറ്റില്ല അവഭാസം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അവഭാസ എന്നുള്ള ഒറ്റ പദം കൊണ്ട് തന്നെ അധ്യാസ സോ ഒറ്റ വാക്കിൽ അധ്യാസം എന്താണെന്ന് പറയൂ അവഭാസഹ അതിനെ കുറച്ചുകൂടി വ്യക്തമാക്കിയതാണ് സ്മൃതിരൂഹ പരത്ര പൂർവദൃഷ്ട അവഭാസ അവഭാസ തെറ്റിദ്ധാരണ ഒന്നിനെ വേറൊന്നായിട്ട് കരുത അവസന്നഹ അവമത വാസനം മൃത്യർത്ഥം പരീക്ഷണത്താൽ നിഷേധിക്കപ്പെടുന്ന അറിവ് അതിനെയാണ് അവഭാസ എന്ന് പറയുന്നത് പരീക്ഷണം ചെയ്യുമ്പോൾ ഒന്നാണെന്ന് തോന്നണോ പക്ഷെ അതെന്താണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതല്ല എന്നറിയുന്നതിനെയാണ് അവഭാസം അവസന്നഹ അവമതഹവാഭാസം ചില അയഥാർത്ഥ ജ്ഞാനം അതൊരു ജ്ഞാനമാണ് ആണോ ആണ് വെള്ളിയുണ്ട് എന്നുള്ളതും ഒരു ജ്ഞാനമാണ് പക്ഷേ അത് അത് വെള്ളിയാണോ എന്ന് പരീക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അത് മാറിപ്പോകുന്നു അല്ല ഇത് ശുക്തികയാണെന്ന് അറിയുന്നു അപ്പം അതാണ് അയഥാർത്ഥ ജ്ഞാനം പരീക്ഷണത്താൽ നിരാകരിക്കപ്പെടുന്ന ജ്ഞാനം അഥവാ വസ്തുതയല്ലാത്ത തെറ്റായ അറിവ് കാണുന്നുണ്ട് പക്ഷെ പരീക്ഷണം ചെയ്താൽ വേറൊന്നാണെന്ന് മനസ്സിലാവും അതിൻ്റെ പേരാണെന്ത് അവഭാസ എന്ന് പറയുന്നത് ഈ അവഭാസമാണ് അധ്യാസം ഈ അവഭാസ പദത്തെ വ്യാഖ്യാനിക്കുകയാണ് എന്താ പരത്ര സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ ഓക്കെ ആ ഇനി ഇതിനെ ഒന്നുകൂടെ ഒന്ന് ഈ ഭഗവാന്റെ വാക്യത്തെ ഇത് വളരെ എളുപ്പമാണ് സ്മൃതിരൂപ പരത്ര അവഭാസ മൂന്ന് പദേ ഉള്ളൂ അതിനെ ഒന്നുകൂടെ ഒന്ന് വ്യാഖ്യാനിച്ച് പറയുകയാണ് എഴുതണം അധ്യാസോ നാമ പറയൂ

പരത്ര അധിഷ്ഠാനേ അവിദ്യമാനസ പൂർവദൃഷ്ടസജാതീയസൂപ് അർത്ഥ അവഭാസ ഇപ്പം എന്താണ് അധ്യാസം അധ്യാസമെന്നാൽ അധ്യാസോ നാമ അധ്യാസമെന്നാൽ പരത്ര അധിഷ്ഠാനം വേറൊരു അധിഷ്ഠാനത്തിൽ അധിഷ്ഠാനം അല്ലേ അറിവുണ്ടാക്കാനും അധ്യാസമുണ്ടാക്കാനും അധിഷ്ഠാനമുണ്ടാകണം അധിഷ്ഠാനമില്ലാതെ അറിവും ഉണ്ടാവില്ല അധിഷ്ഠാനമില്ലാതെ ആഭാസവും അധ്യാസവും ഉണ്ടാവില്ല അല്ലേ അല്ലാതെ ശൂന്യതയിൽ ഒന്നിനെയും അധ്യസിക്കാൻ പറ്റില്ല അധ്യാസമുണ്ടാകുന്നു എന്നുള്ളതിന് എന്തിൻ്റെ തെളിവാണ് അധിഷ്ഠാനമുണ്ട് എന്നുള്ളതിന് തെളിവാണ് അപ്പോൾ ഈ പ്രപഞ്ചം ആ ഈ പ്രപഞ്ചമാകുന്ന അധ്യാസം സംഭവിക്കുന്നത് കൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാവാം എന്ത് ആ അധിഷ്ഠാനമായിട്ട് എന്തുണ്ട് ഒരു സത്തയുണ്ട് അല്ലാതെ ശൂന്യതയിലല്ല അധ്യാസം അതാണ് വേദാന്ത മതത്തിൻ്റെ ക്ലാരിറ്റി പറയാണ് അധ്യാസോ നാമ പരത്ര അധിഷ്ഠാനം പക്ഷെ എന്ത് പറ്റുന്നു ഇപ്പോൾ വേറൊരു അധിഷ്ഠാനത്തിൽ അതായത് രജതമെന്ന ബുദ്ധി രജതമല്ലാത്തതായ ശുക്തികയിൽ പാമ്പെന്ന ബുദ്ധി പാമ്പല്ലാത്തതായ കയറിൽ പ്രയതമെന്ന ബുദ്ധി പ്രയതമല്ലാത്തതായ സ്ഥാണുവിൽ ഇത്യാദി ഇത്യാദി അപ്പോൾ അധ്യാ പരത്ര അധിഷ്ഠാനേ അവിദ്യമാനസ് പൂർവദൃഷ്ടസജാതീയസ് അവിടെ സത്യത്തിലില്ല അവിദ്യമാനമാണ് എൻ്റെ രജതം പക്ഷെ അങ്ങനെ കാണുന്നു പൂർവദൃഷ്ട സജാതീയം പൂർവ്വദൃഷ്ടമാണ് എന്ത് രജതം മുമ്പ് കണ്ടിട്ടുണ്ട് അത് കണ്ടാൽ മാത്രം രജതം കണ്ടാൽ മാത്രം പോരാ സജാതീയമാകണം അതായത് നമ്മളൊരു വസ്തുവിനെ വേറൊരു വസ്തുവായി തെറ്റിദ്ധരിക്കണമെങ്കിൽ ആ വസ്തുവും ഈ വസ്തുവും തമ്മിൽ സജാതീയതയുണ്ടാകണം സിമിലാരിറ്റീസ് ഉണ്ടാകണം അല്ലേ നല്ല തടിച്ചാജാനുബാഹുവായി ആറ് ആറടി അല്ലേ ആറടി അല്ല അല്ലേ അറിഞ്ച് വലിയോ മനുഷ്യൻ കണ്ടിട്ടേ ഓ ഇതാ നിൽക്കണു നമ്മുടെ ആദർശ് എന്ന് പറയുമോ അറിയില്ല അല്ലേ ഒരു വസ്തുവിന് വേറൊരു വസ്തുവായിട്ട് കാണണമെങ്കിൽ എന്താവണം പൂർവദൃഷ്ട സജാതീയമായിരിക്കണം തമ്മിൽ ബന്ധമുണ്ടാവണം അല്ലേ അല്ലെങ്കിൽ എന്താ പറയുക നല്ല എന്താ പറയുക ചതുരമായിട്ടൊരു വസ്തു അവിടെ കിടക്കുന്നുണ്ട് ഒരു കട്ട ആ ചതുരമായ വസ്തുവിൽ പാമ്പ് എന്ന ബുദ്ധി ഉണ്ടാവില്ല എന്തുകൊണ്ട് സജാതീയതയില്ല അവ തമ്മിലൊരു സിമിലാരിറ്റി ഇല്ല അപ്പോൾ പൂർവ്വദൃഷ്ടമായിരിക്കണം എന്ന് മാത്രമല്ല സജാതീയമായിരിക്കണം അതെന്തായിരിക്കണം ആ സജാതീയമായിരിക്കണം ചെന്താർത്ഥം അതിന് സിമിലാരിറ്റി ഉണ്ടാക്കണം പിന്നെ സ്മൃതിരൂപസ് അർത്ഥസ്യ പിന്നെ എവിടെയിരിക്കുന്നത് ഇരിക്കുന്നത് ഈ സജാതീയമായിരിക്കുന്ന പൂർവദൃഷ്ടമായിരിക്കുന്ന എന്താണ് അതൊരു സംസ്കാരമായിട്ട് എവിടെ എവിടെയിരിക്കണു എൻ്റെ സ്മൃതിയിലിരിക്കുന്നു സ്മൃതിരൂപർത്ഥസ് അവഭാസ സ്മൃതിരൂപമായിരിക്കുന്ന അങ്ങനെ ഒരു അർത്ഥത്തിൻ്റെ അവഭാസത്തെയാണ് എന്ത് പറയുന്നത് അധ്യാസം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ അധ്യാസോ നാമ പരത്ര അധിഷ്ഠാനെ അവിദ്യമാനസ്യ അവിദ്യമാനസ പൂർവദൃഷ്ടസജാതീയസ് സ്മൃതിരൂപ അർത്ഥ അവഭാസ അപ്പോൾ എന്തു പറഞ്ഞു എന്താ അധ്യാസം അവഭാസ അധ്യാസ തെറ്റിദ്ധാരണയാണ് അധ്യാസം ഓ എങ്ങനെ എവിടെ തെറ്റിദ്ധരിച്ചു പരത്ര വേറൊരു വസ്തുവിൽ ഒരു വസ്തുവിനെ ആ വസ്തുവായിട്ട് കാണില്ല ഒരു വസ്തുവിനെ വേറൊരു വസ്തുവിൽ അവഭാസം ചെയ്തു അല്ലേ അങ്ങനെ അവഭാസം ചെയ്യാൻ കാരണം എന്താണ് പൂർവദൃഷ്ടമായതിനാൽ അതായത് ഞാൻ എന്തിനെയാണോ അധ്യാസം ചെയ്യുന്നത് ആ വസ്തുവിനെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ സ്മൃതിയില്ലെങ്കിൽ സ്മൃതിജന്യമായ സംസ്കാരമില്ലേ കാണില്ല അതാണ് പൂർവദൃഷ്ടം അതെങ്ങനെ ഇരിക്കുക അതിൻ്റെ അപ്പോൾ ആ കാണുന്ന അധ്യാസം എന്താ സ്മൃതി രൂപമാണ് അതെൻ്റെ ഓർമ്മ ഞാൻ മുമ്പ് കണ്ട് ഗ്രഹിച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ രൂപമാണ് അല്ലാതെ സത്യത്തിലുള്ളതല്ല എന്ത് കണ്ടതായ അധ്യാസം അതാ പറയാം സ്മൃതേ രൂപം എൻ്റെ സ്മൃതിയിലൊരു രൂപമുണ്ട് വെള്ളിയുടെ ഇവ രൂപം യെസ് അങ്ങനെയുള്ള ഒരു രൂപത്തെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആ ശുക്തികയിൽ കണ്ടത് അതാണ് സ്മൃതി സ്മൃതിരൂപ അല്ലേ അതൊരു ഓർമ്മ പോലെയുള്ള ഓർമ്മ ശരിയായ ഓർമ്മയല്ല ശരിയായ അറിവായിരുന്നു എന്ന് വരികിൽ സ്മൃതിരൂപ അതായത് നോക്കൂ ഇത് ഞാൻ ഞാൻ അയ്യോ അതെന്തോ അത് വെള്ളിയാണെന്ന് പോയി ഓടിപ്പോയിട്ട് എടുത്തു എടുത്തു കണ്ടപ്പോൾ എനിക്ക് തോന്നി തോന്നിയോ മനസ്സിലായി ഇത് ഇത് കക്കയാണെന്ന് പറഞ്ഞു അല്ലേ ശുക്തിയാണ് പറഞ്ഞു ഈ ശുക്തിയാണെന്നുള്ള അറിവ് എവിടെ തന്നെയാണ് രൂപമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ ഞാൻ കക്കയെ കണ്ടിട്ടില്ല മുമ്പ് അങ്ങനെയാണെങ്കിൽ കക്ക എന്താണെന്ന് മനസ്സിലാവും ഇല്ല പക്ഷെ എനിക്ക് മനസ്സിലാവണത് കക്കയാണെന്ന് അപ്പോൾ എന്താ പറ്റുക അവിടെ അതും സ്മൃതിരൂപമാണ് എന്താണ് അത് സ്മൃതിരേവരൂപ മനസ്സിലാവുന്നുണ്ട് തമ്മിലെ വ്യത്യാസം അല്ലേ ഒന്ന് സ്മൃതി സ്വരൂപമാണ് എന്ത് കക്കയാണെന്നുള്ളത് അത് വെള്ളിയാണെന്നുള്ളതോ സ്മൃതേ രൂപം ഇവ രൂപം യസ് വേറൊരു വസ്തുവിൻ്റെ സ്മൃതിയെ ഇവിടെ കാണുന്നതിനെയാണ് എന്ത് പറയുന്നത് അധ്യാസം പറയാണ് കോയമധ്യാസോ നാമേ തീ ഉച്ച സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ടാവസഹ ഒരുമിച്ച് പറയൂ സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ടാവഭാസ പറയൂടെ അത്രയുള്ളു സ്മൃതിരൂപമായി പരത്ര പൂർവദൃഷ്ടമായതിൻ്റെ അധ്യാസത്തെയാണ് എന്ത് പറയുന്നത് ഇനി ഒരു പുതിയ ഒരു പുതിയ ടോപ്പിക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് അതെന്താ നമ്മൾ ഒരു ഒരു കാര്യത്തെ സ്ഥാപിക്കുമ്പോൾ അതിനോട് സദൃശമായിട്ട് ഉള്ളതായ മറ്റ് ചിന്തകളെയും അവതരിപ്പിക്കണം ഞാനൊരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്തു ചെയ്യണം മറ്റ് ശാസ്ത്രങ്ങളും അതിനനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഉദ്ധരിച്ച് സ്ഥാപിക്കണം അങ്ങനെയല്ലേ നമ്മളിപ്പോൾ നമ്മൾ ഗീത പഠിക്കുമ്പോൾ അവിടെ ഒരു വിഷയം പറയുമ്പോൾ എന്ത് പറ്റുന്നു ആ അതിൽ ഉപനിഷത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ നയ്യായികന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ യോഗികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഉദ്ധരിക്കാറുണ്ട് അല്ലേ അതുമാതിരി ആചാര്യസ്വാമികളിന്ന് എന്തു ചെയ്യാൻ പോവാണ് മറ്റു മതങ്ങളിലും അധ്യാസത്തെ എന്തു ചെയ്തിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് മറ്റു മതങ്ങൾ മറ്റു മതങ്ങളും അധ്യാസം സ്വീകരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് സാമാന്യമായിട്ട് പറയാൻ പോകുന്നത് വലിയ ഒരു ടോപ്പിക്കാണ് ഇതിനാണ് ഖ്യാതിവാദം എന്ന് പറയാം ഖ്യാതി ഖ നഖം നഖത്തിൻ്റെ ഖ ഖ്യാതിവാദ ഈ അടുത്ത ഭാഗം അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ മൂന്ന് ഭാഷ്യ ഭാഗങ്ങൾ കണ്ടു ആദ്യത്തെ എന്തായിരുന്നു അധ്യാസ ആക്ഷേപ ഭാഷ്യം കണ്ടു അടുത്തത് അടുത്തത് ആ ഇനി അടുത്ത ഭാഗം മതാന്തരോക്ത അധ്യാസലക്ഷണ സംഗ്രഹ ഭാഷ്യമാണ് ഇനി പറയാൻ പോകുന്ന ഭാഗമാണ് മതാന്തരോക്ത മറ്റു മതങ്ങളിൽ പറഞ്ഞ് മതാന്തരോക്ത അധ്യാസലക്ഷണ സംഗ്രഹ ഭാഷ്യം മറ്റ് മതങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായ അധ്യാസലക്ഷണത്തെ സംഗ്രഹിച്ചുകൊണ്ട് പറയുന്നതായ ഭാഗം അതിനെയാണ് മതാന്തരോക്ത അധ്യാസലക്ഷണ സംഗ്രഹ ഭാഷ്യം എന്ന് പറയുന്നത് ഓക്കെ നമുക്കതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വിഷയം അറിയാനുണ്ട് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രസിദ്ധമായിട്ടൊരു വിഷയമാണ് ഇതൊരു എന്താ പറയുക ഇത് തന്നെ വലിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ അതിനെയാണ് പറയുക ഖ്യാതിവാദ എന്ന് പറയാം ഭാരതത്തിലെ എല്ലാ ദർശനങ്ങളും അത് വെസ്റ്റേൺ ഫിലോസഫി പോലെയല്ല എല്ലാ ദർശനങ്ങളും മോക്ഷപരകങ്ങളാണ് അത് ബൗദ്ധമാകട്ടെ ജൈനമാകട്ടെ അത് നാസ്തിക അസ്തിക ദർശനങ്ങളാകട്ടെ എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ദർശനം മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് കൈവല്യത്തിന് വേണ്ടിയിട്ടാണ് അത് എന്താണ് കൈവല്യം തന്നെ ഓരോരുത്തർക്കും ഓരോരോ വി ഓരോരോ ചിന്തകളുണ്ടെങ്കിലും കൈവല്യം ഉണ്ട് എന്നും കൈവല്യത്തിനുവേണ്ടി പരീക്ഷിക്ക പ്രയത്നിക്കേണ്ടതാണ് എന്നും എല്ലാവരും വിശ്വസിക്കുന്നു അല്ലേ അല്ലെങ്കിൽ പിന്നെ എന്താ ദർശനം അപ്പം എല്ലാ ദർശനങ്ങളും മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് മോക്ഷസ്വരൂപങ്ങളാണ് മോക്ഷത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ചിലത് ശരിയാവണം എന്നില്ല ചിലത് തിരിച്ചു പോകും അതൊക്കെ പക്ഷേ എല്ലാത്തിൻ്റെയും ലക്ഷ്യം മോക്ഷ അതുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് മോക്ഷം സംഭാവ്യമല്ലാത്തത് അവിദ്യ കൊണ്ടാണ് അല്ലേ അജ്ഞാനം കൊണ്ടാണ് അപ്പോൾ ഈ അജ്ഞാനത്തിൻ്റെ അനുഭവമാണ് അധ്യാസം നോക്കൂ നമുക്കെല്ലാവർക്കും ഈ പ്രപഞ്ചമൊരു അജ്ഞാനമാണെന്നൊന്നും തോന്നുന്നില്ല അല്ലേ പക്ഷെ നമ്മുടെ ബുദ്ധിയെ നോക്കൂ നമുക്കൊക്കെ എന്താ തോന്നുന്നത് ഈ പ്രപഞ്ചം സത്യമാണെന്നാണ് തോന്നുന്നത് സത്യത്തിൽ അങ്ങനെ തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങളും വിചാരിക്കുന്നത് പ്രപഞ്ചം സത്യമാണെന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ബദ്ധരായിരിക്കുന്നതേ നമ്മൾ എന്തുകൊണ്ടാണ് ജീവന്മാരായിട്ട് ബദ്ധന്മാരായിട്ടിരിക്കുന്നത് പ്രപഞ്ചത്തിൽ സത്യത്വ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് മോക്ഷം ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യണം പ്രപഞ്ചത്തിൽ സത്യത്വബുദ്ധി ഇല്ലാതാക്കണം അപ്പോൾ പ്രപഞ്ചത്തിൽ സത്യത്വബുദ്ധി ഇല്ലാതാകണമെങ്കിൽ എന്ത് ചെയ്യണം അതിന് ഉദാഹരണം കാണിക്കണം വേണ്ടേ അതായത് പ്രപഞ് എന്താണ് ശാസ്ത്രം പറയുന്നത് യഥാദൃശ്യതേ തഥാ നാസ്തി ഈ പ്രപഞ്ചം എപ്രകാരമാണോ കാണപ്പെടുന്നത് അപ്രകാരമല്ല അല്ലേ ഉത്പത്തിസ്ഥിതിലയങ്ങളോടുകൂടിയതായ പ്രപഞ്ചം മിഥ്യയാണ് അതാണ് സ്ഥാപിക്കേണ്ടത് പക്ഷേ അത് നമുക്ക് തോന്നുന്നില്ല തോന്നാത്ത എന്തുകൊണ്ടാണ് നമുക്കത് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എന്തു ചെയ്യാണ് ശാസ്ത്രങ്ങൾ നമ്മുടെ അനുഭവത്തിൽ ഇതുണ്ട് എന്ത് ഇല്ലാത്ത വസ്തുവിന് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് ഉള്ളതായ വസ്തുവിന് ഇല്ലാത്തതായിട്ട് തോന്നുന്നുണ്ട് അല്ലേ ഒന്നിനെ വേറൊന്നായിട്ട് കരുതുന്നുണ്ട് ഉള്ളതെന്താണ് ആത്മാവാണ് അതിനെന്ത് ചെയ്യണു ആ ശരീരാദികളായി കരുതുന്നതിനാലാണ് നമുക്ക് എന്തുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ അവിദ്യ ഇല്ലാതാക്കാൻ എന്തു ചെയ്യണം അവിദ്യയുടെ അനുഭവത്തെ കാണിക്കണം അവിദ്യയുടെ അനുഭവത്തിൻ്റെ ചില ലക്ഷണങ്ങളെ ചില സ്വരൂപങ്ങളെ ചില എക്സാമ്പിൾസിനെ ചില ഉദാഹരണങ്ങളെ കാണിക്കണം അല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ അധ്യാസം എന്ന് പറയുന്നത് നമ്മൾ വേദാന്തത്തിൽ എന്തിനെയാണോ അധ്യാസം എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് ഖ്യാതി എന്ന് പറയുന്നത് ഖ്യാതി എന്ന് പറഞ്ഞാൽ അയഥാർത്ഥ ദർശനം ഖ്യാതി നാമ അയഥാർത്ഥ ദർശനം ശരിയല്ലാത്ത ദർശനം തെറ്റിദ്ധാരണ അതിൻ്റെ പേരാണ് എൻ്റെ അധ്യാസ അതിൻ്റെ പേരാണ് ഖ്യാതി ശാസ്ത്രത്തിലെ വേദാന്തം ഇതിനെ അധ്യാസം എന്ന് പറയുന്നു പക്ഷേ മറ്റ് അതിനെ എന്താ പറയുന്നത് ഖ്യാതി എന്നാണ് പറയുന്നത് ഖ്യാതി ചിന്തനം ഇന്ത്യൻ ഫിലോസഫിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഈ ലോകത്തെ തെറ്റായ അറിവ് എങ്ങനെയുണ്ടാകുന്നു എല്ലാവർക്കും തെറ്റായ അറിവുണ്ടാകുന്നുണ്ട് അതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് സ്ഥാപിക്കുക എന്നത് എല്ലാവർക്കും ആവശ്യമാണ് എല്ലാവർക്കും ആവശ്യമാണ് അതുകൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട ശാസ്ത്രശാഖകൾക്കും എന്തുണ്ട് അധ്യാസ ദർശനങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് അഞ്ചെണ്ണമാണ് ഇതിൻ്റെ അർത്ഥം അഞ്ചെണ്ണയുള്ളൂ എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാ പ്രധാനപ്പെട്ട ദർശനങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഖ്യാതിവാദങ്ങളുണ്ട് പക്ഷേ അതിൽ പ്രധാനമായിട്ടുള്ളത് അഞ്ചെണ്ണാണ് എന്തൊക്കെയാണത് ചെല്ല ആത്മഖ്യാതിരസ്യാതി ഖ്യാതിരേവ്യാതിരന്യത തഥാനിചനീയഖ്യാതി

अर्थ तथा अनिरुवजनीय क्यांति तथा निरुवजनीय क्यांति ही इत्येवम् क्यांति पञ्चकम् योगाचार्यामाध्यमिका एक कोई योगाचार्य माध्यमिका तथा मीमांसका अपि तथा मीमांसका अपि अरे तब ये नईयायिका मायिनस्चे नईयायिका പഞ്ചഃഖ്യാതിക്രമാജ്ജഗുരു ബ്രാക്കറ്റിൽ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതാ കഴിഞ്ഞിട്ടടുത്ത ലൈനിൽ ബ്രാക്കറ്റിലെ വിജ്ഞാനശൂന്യമീമാംസ തർക്ക അദ്വൈതവിദാം മത വ്യാഘരക്ലൂസിയ വിജ്ഞാനശൂന്യമീമാംസ തർക്ക അദ്വൈതവിദാം മത മതം വ്യാഖരക്ലൂസിയ പറയാണ് ഞാൻ ചെല്ലിത്തര ഏറ്റി പറയാം

നയ്യായി പഞ്ചഖ്യാതി ൂന്യമീമാംസ തർക്കവിദാം പറയാണ് അഞ്ച് ഖ്യാതികളാണ് പ്രധാനമായിട്ടത് ഞാൻ പറഞ്ഞു ഏറെയും ഖ്യാതികളുണ്ട് ഈ ഖ്യാതി എന്ന് പറയുന്ന സാധനം ഇന്ത്യൻ ഫിലോസഫി ഭാരതീയ ദർശനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഓക്കെ അപ്പോൾ അനേകം ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള ഖ്യാതികളുണ്ട് പക്ഷേ അതിൽ പ്രധാനമായിട്ടുള്ള അഞ്ചെണ്ണ ഏതൊക്കെയാണത് ആത്മഖ്യാതി അസത് ഖ്യാതി അഖ്യാതി അന്യഥാഖ്യാതി അനിർവചനീയതാ ഖ്യാതി ഏതൊക്കെയാണെന്ന് പറയൂ അന്യഥാഖ്യാതി അനിർവചനീയഖ്യാതി ആത്മഖ്യാതി അസത്യാതി അഖ്യാതി അന്യഥാഖ്യാതി അനിർവചനീയതാ ഖ്യാതി പറയാണ് ഈ ആത്മഖ്യാതി ആരുടെയാണ് യോഗാചാര ആത്മഖ്യാതി യോഗാചാര ബൗദ്ധന്മാരുടേതാണ് അവിടെയാണ് വിജ്ഞാനവാദികൾ എന്ന് പറയുന്നത് അപ്പോൾ യോഗാചാരാഹ ആത്മഖ്യാതി ആത്മഖ്യാതി ആരാ പറയുന്നത് യോഗാചാരന്മാർ പറയുന്നു യോഗാചാരന്മാർ എന്ന് വെച്ചാൽ ആരാണ് വിജ്ഞാനവാദ ബൗദ്ധം അവരുടെയാണ് അടുത്തതാണ് അഖ്യാതി അല്ല അസത് ഖ്യാതി ആരുടേതാണ് മാധ്യമികന്മാരുടെയാണ് ആ അസത് ഖ്യാതിഹി ഈ മാധ്യമകന്മാരെയാണ് ശൂന്യവാദികൾ എന്ന് പറയുന്നത് ബൗദ്ധന്മാരാണ് അവരും ശൂന്യവാദ ബൗദ്ധമതമാണ് എന്തു പറയുന്നത് മാധ്യമികന്മാർ എന്ന് പറയുന്നത് അവരുടെ വാദമാണെന്ത് അസത്ഖ്യാതി ആത്മഖ്യാതി അസത് ഖ്യാതി അടുത്തത് എന്താണ് അടുത്തത് അഖ്യാതിരാണ് അഖ്യാതി ആരുടേതാണ് മീമാംസകന്മാരുടേതാണ് പ്രാഭാകര മീമാംസ മീമാംസ രണ്ട് വിധത്തിലുണ്ട് പൂർവമീമാംസയ്ക്ക് രണ്ട് പിരിവുണ്ട് ഒന്ന് പ്രാഭാകരമീമാംസയും ഭാട്ടമീമാംസയും അത് അതായത് വേദാന്തത്തിൽ തന്നെ അദ്വൈതം ശിഷ്ടാദ്വൈതം എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ രണ്ട് പിരിവുകൾ മീമാംസയിലുണ്ട് ഒന്ന് എന്ന് പറയുന്ന ആചാര്യൻ പ്രഭാകരാചാര്യൻ്റെ മതം വേറൊന്ന് ഭട്ടമതം ഭാട്ടമതം അല്ലേ കുമാരില ഭട്ടൻ്റെ മതം അങ്ങനെ രണ്ട് മതങ്ങൾ വരാ ഈ പൂർവീമാംസയിലുണ്ട് അതിൽ പ്രാഭാകര മീമാംസകന്മാരുടേതാണ് ഏത് അഖ്യാതി അടുത്തത് നാലാമത്തേതാണ് അന്യഥാഖ്യാതി അന്യഥാഖ്യാതി ഖ്യാതി എന്ന് പറയുന്നത് ആരുടേതാണ് പറയാണ് താർക്കികന്മാരുടേതാണ് നൈയായികന്മാരുടേതാണ് നയ്യായികന്മാരെ തന്നെയാണ് താർക്കികന്മാർ എന്ന് പറഞ്ഞൊക്കെ എപ്പോഴെങ്കിലും ശാസ്ത്രത്തിൽ തർക്കികന്മാരും നയ്യായികന്മാരും കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒന്നാണ് ഓക്കെ അപ്പോൾ നയ്യായികാഹ അഥവാ താർക്കികാഹ അവരുടെ ഖ്യാതി എന്താണ് അന്യഥാഖ്യാതി അപ്പോൾ ആത്മഖ്യാതി അസത് ഖ്യാതി അഖ്യാതി ഹി അന്യഥാഖ്യാതി അഞ്ചാമത്തെ ഖ്യാതിയാണ് അനിർവചനീയ ഖ്യാതി അനിർവചനീയ ഖ്യാതി ആരുടേതാണ് പറയാണ് അത് മീ അത് അദ്വൈതികളുടേതാണ് ഈ അദ്വൈത അദ്വൈതവിധാന്തികളെ മറ്റുള്ളവരെ കളിയാക്കി വിളിക്കുന്ന പേരാണ് മായി മായി ചില മായാവാദികൾ മായിനഹ മായാവാദികൾ എന്തു പറയണോ അവരുടെ വാദമാണ് അനിർവചനീയ അദ്വൈത അദ്വൈതവിതാം മതം അദ്വൈത വിത്തുക്കളുടെ മതമാണ് ഇങ്ങനെ അഞ്ച് ഖ്യാതികൾ ഏതൊക്കെയാണ് ആത്മഖ്യാതി ആരുടേതാണ് ആ അഖ്യാതി മാധ്യമിക ശൂന്യവാദികളുടെ ആ അടുത്തത് ആത്മഖ്യാസഖ്യ അഖ്യ അല്ലെ ആത്മഖ്യാതി അസത്ഖ്യാതി അസത്ഖ്യാതി ആണ് ആരുടേത് മാധ്യമികന്മാരുടെ അടുത്തത് അഖ്യാതി ആരുടേതാണ് പ്രഭാകര മീമാംസകന്മാരുടേതാണ് പിന്നെ അന്യഥാഖ്യാതി ആരുടേതാണ് താർക്കികന്മാരുടേതാണ് പിന്നെ അനിർവചനീയത ഖ്യാതി ആരുടേതാണ് അദ്വൈത വേദാന്തികൾ ഇതാണ് അഞ്ച് ഖ്യാതികൾ ഓക്കെ ഇത് എവിടുന്നാണ് വരുന്നത് ഈ ഖ്യാതിപഥം വരുന്നത് സത്യത്തിൽ സൂത്ര സൂത്രത്തിൽ തന്നെയാണ് ഏത് സൂത്രത്തിൽ യോഗസൂത്രത്തിൽ യോഗസൂത്രത്തിലൊരു പ്രതി പ്രസിദ്ധമായ സൂക്തമാണ് ഒരു സൂത്രമാണ് എന്താ അനിത്യ അശുചി ദുഃഖ അനാത്മസു നിത്യ ശുചി സുഖ ആത്മ രണ്ടാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ സൂത്ര രണ്ടാമത്തെ പാദത്തിൽ അഞ്ചാമത്തെ സൂത്രമാണ് പറയാണ് അവിടെ എന്ത് പറയണു ഖ്യാതി ഹി ഖ്യാതി ആണെന്ന് അവിടെ പറയുന്നുണ്ട് ഏതെങ്കിലും യോഗസൂത്രത്തിൽ ഹിന്ദുഖ്യാതി അനിത്യവും അശുചിയും ദുഃഖവും അനാത്മാവുമായതിൽ നിത്യവും ശുചിയും സുഖവും ആത്മാവുമാണെന്നുള്ള ഖ്യാതി ഖ്യാതിച്ചാൽ തെറ്റിദ്ധാരണ അവിടെ നിന്നാണ് ഈ പദം നമ്മുടെ ദർശനശാസ്ത്രത്തിൽ വളരെ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഖ്യാതി എന്താണ് ഖ്യാതി എന്താണ് ആ തെറ്റിദ്ധാരണയാണ് അതെങ്ങനെയുള്ളതാണ് അഞ്ച് വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് അതെങ്ങനെ സംഭവിക്കുന്നു എന്താണ് അതിൻ്റെ സ്വരൂപം അഞ്ച് വിധത്തിൽ അഞ്ച് പ്രധാനമായിട്ട് അതൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത് നൈയായികന്മാർ പിന്നെ ആദ്യം യോഗാചാരികൾ മാധ്യമികന്മാർ മീമാംസകന്മാർ നൈയായികന്മാർ പിന്നെ അദ്വൈത വേദാന്തികൾ അല്ലേ യോഗാചാരികളുടെ യോഗാചാര ബോദ്ധത്തിൻ്റെ മതമാണ് ആത്മഖ്യാതി മാധ്യമകന്മാരുടെ മതമാണ് അസത് ഖ്യാതി മീമാംസകന്മാരുടെ മതമാണ് അഖ്യാ അഖ്യാതി നൈയായികന്മാരുടെ മതമാണ് വേദാന്തികളുടെ അദ്വൈത വേദാന്തികളുടെ മതമാണ് ഇതെന്താ ഈ ഖ്യാതികളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സാമാന്യമായിട്ട് വളരെ വിശേഷമായിട്ട് പഠിക്കണമെങ്കിൽ അതിന് നേരം ദിവസങ്ങൾ പോകും സാമാന്യമായിട്ട് എന്താണ് ആത്മഖ്യാതി എന്താണ് അസത് എന്താണ് അഖ്യാതി എന്താണ് അന്യഥാഖ്യാതി എന്താണ് പിന്നെ അന്യഥ നിർവചനീയഖ്യാതി എന്നുള്ളത് നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ വളരെ ഷോർട്ടായിട്ട് കണ്ടിട്ട് മറ്റു വിഷയങ്ങൾ എനിക്ക് പ്രവേശിക്കും ഓം പൂർണമര പൂർണ്ണമിരം പൂർണ്ണാത് പൂർണ്ണമുരച്ഛ്യതേ പൂർണ്ണശ പൂർണ്ണമാദായ പൂർണ്ണമേവാശിഷ്യത്തെ ഓം ശാന്തി 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 hdhi om sre gruبo nmh hdh